നമസ്കാരം, ന്യൂ ഇയർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഫീഖ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. നിർഭയ കേസ് പ്രതി മുകേഷ് സിംഗ് നൽകിയ ഹർജി തള്ളി ദില്ലി ഹൈക്കോടതി. മരണവാറന്റ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുകേഷ് സിംഗ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. മുകേഷ് സിംഗിനെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മുകേഷ് സിംഗിന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന് ജാമ്യം. അടുത്ത നാലാഴ്ചക്കാലം ഡൽഹിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഉപാധിയോടെയാണ് ഡൽഹി തിസ്ഹാരി കോടതി ജാമ്യം അനുവദിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഡൽഹി ജുമാ മസ്ജിദിൽ നടന്ന പ്രതിഷേധത്തിന്റെ പിറ്റേന്ന് ഡിസംബർ 21 ചന്ദ്രശേഖർ ആസാദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണം. നിരോധനത്തിന് മുൻപുള്ളവ നശിപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനുവരി 31 ഫെബ്രുവരി 1 തീയതികളിൽ രാജ്യവ്യാപകമായി ബാങ്ക് പണിമുടക്ക്. ബാങ്ക് ജീവനക്കാരുടെ യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുമായുള്ള വേതന പരിഷ്കരണ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആഹ്വാനം. ഇത് ഈ മാസത്തെ രണ്ടാമത്തെ പണിമുടക്ക്. ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. പന്തലം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണ ചാർത്തി അയ്യപ്പന് ദീപാരാധന നടന്നതിന് പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. മകരജ്യോതി ദർശിക്കുന്നതിനായി 10,000 തടിച്ചുകൂടിയത്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. ഇതിന്റെ ഭാഗമായി പാലക്കാട് സ്ഥാപിക്കുന്ന ഏകീകൃത ഉൽപ്പാദന ക്ലസ്റ്ററിന്റെ വികസനത്തിനായി 1351 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ഇന്ത്യയിൽ നിന്നും 100 കോടി ഡോളറിന്റെ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിക്കുമെന്ന വാഗ്ദാനം നൽകി ആമസോൺ. ആമസോണിന്റെ മേധാവി ജെഫ് ബെസോസാണ് തന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ദില്ലിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിലെ മധുരയിൽ ജെല്ലിക്കെട്ടിനിടെ 32 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരം. ഇവരെ മധുര സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധുരയിലെ ആവണിയാപുരത്താണ് അപകടമുണ്ടായത്. ഇക്കുറി 700 കാളകളും മത്സരാർത്ഥികളുമാണ് ജെല്ലിക്കെട്ടിൽ പങ്കെടുത്തത്. കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്കുള്ള പ്രതിദിന സർവീസ് അവസാനിപ്പിക്കാനൊരുങ്ങി ഗോ എയർ. ജനുവരി 24 മുതൽ മാർച്ച് 28 വരെയാണ് സർവീസുകൾ നിർത്തിവെക്കുന്നത്. ഇക്കാലയളവിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് അവസാനിപ്പിച്ചു. കശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് രാത്രി ന്യൂയോർക്കിൽ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. ഈ വിഷയത്തിൽ അടച്ചിട്ട മുറിയിലെ രണ്ടാമത്തെ യോഗമാണിത്. ചൈനയുടെ സമ്മർദ്ദമായാണ് യോഗം ചേരാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ന്യൂയർ ന്യൂസിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. നമസ്കാരം.